ഗൈസ്, വെൽക്കം ബാക്ക് ടു ടിടി മൂവീസ്. അപ്പോൾ നിങ്ങളെല്ലാം അറിഞ്ഞാണെന്ന് വിചാരിക്കുന്നു, നമ്മുടെ കൊച്ചി തുറമുഖത്ത് അല്ലെങ്കിൽ നമ്മുടെ അറബിക്കടലിൽ ഒരു കൂറ്റൻ മണൽത്തിട്ട ഉയർന്നു വന്നിരിക്കുകയാണ് ഫ്രണ്ട്സ്. ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ ഗൂഗിൾ എർത്തിലാണ് ഇത് നോട്ടീസബിൾ ആയത്. അപ്പം ഇത് ഭയങ്കര വൈറൽ ന്യൂസ് ആയ സംഭവമാണ്. അപ്പോൾ ഇതെന്തുകൊണ്ട് ഈ സംഭവിക്കുന്നു, ഇതെങ്ങനെ വന്നു, അതെന്താണ് സംഭവം, പലർക്കും ഡൗട്ട് കാണും. നമ്മൾ ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ ക്ലിയർ സംഭവം പറയുകയാണ്. ഇനി അത് ദ്വീപായിട്ട് മാറുമോ, നമ്മുടെ ലക്ഷദ്വീപൊക്കെ പോലെ ഇനി ഒരു ദ്വീപായിട്ട് മാറുമോ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്, കുറേ കാര്യങ്ങൾ നോക്കാം. വീഡിയോ മൊത്തം കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. അതായത് ഫ്രണ്ട്സ്, കൊച്ചി തുറമുഖത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഏകദേശം 7 കിലോമീറ്റർ അകലെയാണ് ഈ മണൽത്തിട്ട് രൂപം കൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും മേളോട്ട് കാണാൻ പറ്റില്ല കേട്ടോ. ഇത് മണ്ണിനടിയിൽ ഏകദേശം നമുക്ക് ഗൂഗിൾ എർത്തിലൂടെ നോക്കിയാൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പാണ് ഫ്രണ്ട്സ് ഏറ്റവും ഫണ്ണി ആയിട്ട് തോന്നിയിരിക്കുന്നത്. കാരണം ഒരു ബീൻ ഷേപ്പ് അല്ലെങ്കിൽ ഒരു പയറുമണിയുടെ ഷേപ്പിലാണ് ഈ ഒരു ദ്വീപ് പൊങ്ങി വന്നിരിക്കുന്നത്. അതായത് ഫ്രണ്ട്സ്, ഈ പയറുമണിയുടെ ഏകദേശം വലുപ്പം അല്ലെങ്കിൽ ഈ ദ്വീപിൻ്റെ ഏകദേശം വലുപ്പം 8.5 കിലോമീറ്റർ നീളവും 3.5 കിലോമീറ്റർ വീതിയുമുള്ള ഒരു പയറുമണിയുടെ ഷേപ്പുള്ള ദ്വീപാണ് നമ്മുടെ കൊച്ചി തുറമുഖത്തിൻ്റെ ഏകദേശം 7 കിലോമീറ്റർ അകലെ ഉയർന്നു വന്നിരിക്കുന്നത്. പൊങ്ങി ടോപ്പിലേക്ക് വന്നല്ലേ, ഇത് ഫുള്ളൊരു ദ്വീപായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് ഗവേഷകർ പഠനം നടത്തി പറഞ്ഞത്. ഇതിനെപ്പറ്റി കൂടുതൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ വരാൻ ചാൻസ് പലർക്കും ഡൗട്ടാണ്. ഇതെന്താണ് ഇങ്ങനെ പൊങ്ങി വരുന്നത്, മണൽ കൂമ്പാരങ്ങൾ പൊങ്ങി വരുന്നത് എന്താണ്, പലർക്കും ഡൗട്ട്സ് കാണും. ഇതിൻ്റെ ഗവേഷകർ പറയുന്നത് നമ്മുടെ ഈ അടുത്തേക്ക് ഓക്കി ചുഴലിക്കാരുണ്ടായാലോ, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് ഈ ചുഴലിക്കാറ്റിങ്ങനെ കറങ്ങി വരുമ്പം അത് മണ്ണ് ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് കൂടാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ അതുകൊണ്ടാണ് ഓക്കി ചുഴലി ഇപ്പം കുറേ ചുഴലിക്കാറ്റുകളായാലും ഇപ്പോൾ അറബിക്കടലിലായാലും നമ്മുടെ ബംഗാൾ ഉൾക്കടലിലും ഇടയ്ക്കിടയ്ക്ക് ചുഴലിക്കാറ്റ്സൊക്കെ വരുന്നുണ്ട്. വർഷത്തിൽ ഒന്നോ രണ്ടോ ആയിരിക്കും. പക്ഷേ അങ്ങനെ അധികം നമ്മുടെ കേരളത്തിൽ വരാത്ത സാധനം ഈ അടുത്തിടയ്ക്ക് കൂടുതലായിട്ട് ചുഴലിക്കാറ്റ് നമ്മുടെ തീരത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഈ ഒരു സംഭവം ദ്വീപ് ഉണ്ടായി വന്നതെന്നാണ് ഗവേഷകർ പറഞ്ഞത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ആദ്യം നോട്ടീസ് ചെയ്തത് മത്സ്യത്തൊഴിലാളികളാണ്. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞത് ഇത് സാധാരണ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ചെറിയ തുരുത്ത് പോലെ കടലിലൊക്കെ ഇങ്ങനെ മണ്ണ് പൊങ്ങി വരാറുണ്ട്. പക്ഷേ അത് കുറേ കഴിയുമ്പോൾ വെള്ളത്തിൽ അങ്ങ് ആണ്ട് താന്നു പോകാനാണ് സാധ്യതയെന്ന് പറഞ്ഞത്. പക്ഷേ ഇതങ്ങനെയല്ല സംഭവിച്ചത്, ഇത് മറിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് സമയം എടുക്കും തോറും ഇത് പൊങ്ങിപ്പൊങ്ങി വരികയാണ്. ഒരു ദ്വീപ് പോലൊക്കെ തന്നെ നല്ല സൈസിൽ പൊങ്ങി വരികയാണെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല ഇതിനെപ്പറ്റി റിസർച്ച് ആരംഭിച്ചിട്ടുണ്ട്. ആ ഒരു പൊങ്ങി വന്ന ദ്വീപ് സമൂഹത്തിൻ്റെ മണ്ണ് എടുത്തിട്ടാണ് പഠനം നടത്തിയിരിക്കുന്നത്. പക്ഷേ ചില ഗവേഷകർ പറയുന്നത് ഈ ഒരു ദ്വീപ് സമൂഹം ഒരു പക്ഷേ ഇനിയും കുറേ കഴിയുമ്പോഴത്തേന് മുങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാരണം അത്ര ഒരു പക്ഷേ പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ കോമൺലി പോകുന്നതിനെ അപേക്ഷിച്ച് നല്ല സ്ട്രെങ്ത്, നല്ല വീതിയിലും നീളത്തിലുമാണ് ഈ ഒരു ദ്വീപ് സമൂഹം കടലിൽ രൂപം കൊണ്ടിരിക്കുന്നത്. അപ്പം കൊച്ചി തുറമുഖത്തുള്ളവരൊക്കെ ഇത് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്, ഇതൊക്കെ അറിഞ്ഞു കാണും. അപ്പം ഞാൻ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിന് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുവാണെങ്കിൽ മറക്കാം ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് പുതിയ പുതിയ ആയിട്ട് വീണ്ടും കാണാം. എൻ്റെ പേര് വിഷ്ണു, ടി വോയിസിൽ നിന്ന് സി യു.